നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് പി ആറിന്റെ സ്റ്റെപ്പുകളെ പറ്റിയാണ്. ഞാൻ എൻ്റെ പി ആറിന് അപ്ലൈ ചെയ്ത എൻ്റെ അനുഭവത്തിൻ്റെ ഒരു വെളിച്ചത്തിൽ കൂടെ ഞാൻ ചെയ്തു പോയ കാര്യങ്ങളെ പറ്റി പറയുകയായിരുന്നു ചെയ്തത്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ പാസ്പോർട്ട് അപ്ലൈ ചെയ്യണമെന്ന് കണ്ടു. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റിനെ പറ്റി കണ്ടു. അതേപോലെ തന്നെ ഞാൻ ഐ എൽ ടി എസ് എഴുതിയപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങളും ചെറിയ ചെറിയ ടിപ്പുകളും എനിക്ക് നല്ലതെന്ന് തോന്നിയ ടിപ്പുകളും ഒക്കെയാണ് ഇത് ചെയ്തത്. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡൻഷ്യൽ അസസ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അത് പറയുന്നതിനേക്കാൾ മുമ്പ് ഒരു കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഞാനൊരു ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആണ് എൻ്റെ അപ്ലിക്കേഷൻ എല്ലാം ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയണേ. അതുകൊണ്ട് തന്നെ പലപ്പോഴും തെറ്റുവരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോൾ പുതിയ ചിലപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടാവും. ഞാൻ ചെയ്തത് കുറച്ചാളും മുമ്പാണ്, ഇപ്പം അതിനകത്ത് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടാവും. അപ്പം നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് റിസർച്ചും കൂടി ചെയ്തിട്ട് വേണം എന്ത് തീരുമാനം എടുക്കാനായിട്ടൊന്നും ആദ്യമേ തന്നെ പറയട്ടെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ അസസ്മെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ പി ആറിന് അപ്ലൈ ചെയ്യണതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള പല ക്വാളിഫിക്കേഷനുകളിൽ ഒന്നാണ് നമ്മുടെ എന്തുമാത്രം വിദ്യാഭ്യാസം നമുക്കുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ പുറത്തുനിന്നാണ് ചെയ്യണത്. ഈ കാനഡയ്ക്ക് പുറത്തുനിന്നുള്ള വിദ്യാഭ്യാസം നമ്മൾ കാനഡയിൽ പി ആറിന് അപ്ലൈ ചെയ്യുമ്പോൾ അത് കാനഡയിലെ വിദ്യാഭ്യാസവുമായിട്ട് എന്തുമാത്രം ഈക്വലൻ്റ് ആണെന്ന് കണ്ടെത്താനായിട്ട് ഒരു അസസ്മെൻ്റ് നടത്തും. ആ അസസ്മെൻ്റ് റിപ്പോർട്ടാണ് നമ്മൾ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളുടെ അല്ലെങ്കിൽ ഡിപ്ലോമകളുടെയൊക്കെ ഒപ്പം തന്നെ ഈ അസസ്മെൻ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പി ആറിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ പി ആറിന് അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എക്സ്പ്രസ് എൻട്രി പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ഈ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണം. ഈ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു റെഫറൻസ് ലെറ്റർ, ഒരു റെഫറൻസ് നമ്പർ കിട്ടും. ആ നമ്പർ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലിൽ കൊടുക്കണം, എങ്കിൽ മാത്രം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയാം. എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫോറിൻ ഡിഗ്രി, ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ്, അതായത് കാനഡയ്ക്ക് പുറത്തുള്ള നമ്മൾ നേടിയ വിദ്യാഭ്യാസം അസസ്മെൻറ്റ് നടത്തി കാനഡയിലെ വിദ്യാഭ്യാസവുമായിട്ട് എന്തുമാത്രം ഈക്വലൻ്റ് ആണെന്ന് കണ്ടെത്താനുള്ള ഒരു പ്രോസസ്സാണ് എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെൻ്റ് എന്ന് പറയുന്നത്, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഈ എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെൻ്റ് ചെയ്യാനായിട്ട് പല ഏജൻസികളും നമുക്ക് സമീപിക്കാം. അതായത് കാനഡ ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരു ഏജൻസിയല്ല, പല ഏജൻസികളുണ്ട് ഈ അസസ്മെൻ്റ് ചെയ്യാനായിട്ട്. പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ഏജൻസിക്കും പല ഏജൻസികളും പല ടൈപ്പ് അസസ്മെൻറ്റുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ തിരഞ്ഞെടുക്കുന്ന എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെൻറ്റ് അത് കാനഡ അപ്രൂവ് ചെയ്തേക്കുന്ന ഏത് ഏജൻസി ആയിക്കോട്ടെ, അത് കാനഡയിലേക്കുള്ള ഇമിഗ്രേഷന് പറ്റിയ ടൈപ്പ് ആയിരിക്കണം എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മൾ വേറൊരു ടൈപ്പ് ക്രെഡൻഷ്യൽ അസസ്മെൻ്റ് ആണ്, എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ അസസ്മെൻ്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടിയെങ്കിൽ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നമുക്ക് അവരോട് ഒന്നുകൂടിയും അപ്ലൈ ചെയ്യ ചോദിക്കുകയാണെങ്കിൽ അവർ നമുക്ക് അവരിൽ ഓൾറെഡി ഒരു അസസ്മെൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഈസി ആയിരിക്കും. ഇമിഗ്രേഷന് വേണ്ടിയ ടൈപ്പ് നമുക്ക് റീഇഷ്യൂ ചെയ്ത് കിട്ടും, എളുപ്പമായിരിക്കും. അപ്പം പിന്നെ നമുക്ക് ഇതിനകത്തൊരു റെഫറൻസ് നമ്പർ കിട്ടും. ആ റെഫറൻസ് നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ആ റെഫറൻസ് നമ്പർ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പി ആറിന് അപ്ലൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എക്സ്പ്രസ് എൻ്റെ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ അസസ്മെൻ്റ് കൊണ്ട് വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇമിഗ്രേഷന് അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമല്ല പിന്നീട് നമ്മുടെ കാനഡയിൽ എത്തിയതിന് ശേഷം നമുക്ക് ഈ എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ അസസ്മെൻറ്റ് യൂസ്ഫുൾ ആണ്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ജോലിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഒരു ഇതുണ്ടെങ്കിൽ പോലും, നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ വെസ്റ്റും കൂടി ചെയ്ത ഒരു അസസ്മെൻ്റ് റിപ്പോർട്ടും കൂടി നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും നമ്മുടെ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കിട്ടാനായിട്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിതൊരു ഈ വെസ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താ പറയണ നമ്മുടെ റെഗുലേറ്റഡ് പ്രൊഫഷനുകളുടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് എപ്പോഴും സാധിച്ചൊന്നും ഇല്ല. ഉദാഹരണത്തിന് സോഷ്യൽ വർക്കിൻ്റെ കാര്യം ഞാൻ പറയാം. നമുക്ക് സോഷ്യൽ വർക്കർമാർ ഇന്ത്യയിൽ നിന്ന് MSW അല്ലെങ്കിൽ BSW കഴിഞ്ഞ് ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വെസ് ചെയ്തിട്ട് വരാൻ പറ്റുള്ളൂ, കാരണം വെസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ അസസ്മെൻറ്റ് ചെയ്തിട്ട് വരാൻ പറ്റുള്ളൂ.
പക്ഷേ അത് ഇമിഗ്രേഷന് വേണ്ടി മാത്രമേ അസസ്മെന്റുകൾ ഉപകാരപ്പെടുള്ളൂ. ഇവിടെ വന്നിട്ട് സോഷ്യൽ വർക്കർ ആവണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ വർക്കിൻ്റെതായിട്ടുള്ള ഒരു അസസ്മെന്റ് കൂടി ചെയ്യണം. അല്ലെങ്കിൽ അത് നേഴ്സ് ആയിക്കോട്ടെ ഏതായിക്കോട്ടെ, ഇപ്പോൾ നേഴ്സിങ്ങിനാണെങ്കിലും നമുക്ക് ഈ ഇമിഗ്രേഷൻ്റെ ക്രെഡൻഷ്യൽ അസസ്മെന്റ് മാത്രം പോരാ, നേഴ്സിങ്ങിൻ്റെ അസസ്മെന്റ് വേറെ ചെയ്യേണ്ടതായിട്ട് വരും ജോലി കിട്ടാനായിട്ട്. പക്ഷെ ഇമിഗ്രേഷന് നമുക്ക് പി ആറിന് നമ്മുടെ കാനഡ പറഞ്ഞിട്ടുള്ള ഏജൻസികളിൽ നിന്നുള്ള എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ അസസ്മെന്റ് മാത്രം മതിയാവും. എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ അസസ്മെന്റ് ചെയ്യാനായിട്ട് കാനഡ നമുക്ക് 5 സ്ഥാപനങ്ങളെയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കമ്പാരിറ്റീവ് എഡ്യൂക്കേഷൻ സർവീസ് ആണുള്ളത്. കമ്പാരിറ്റീവ് എഡ്യൂക്കേഷൻ സർവീസ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോയുടെ ഒരു കണ്ടിന്യൂ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഒരു സർവീസാണ്. അവിടെ നമുക്ക് നമ്മുടെ അസസ്മെന്റ് നടത്താൻ സാധിക്കും. നമ്മുടെ ഡിഗ്രിയുടെ ഇതൊക്കെ അയച്ചു കൊടുത്ത് അവർ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അസസ്മെന്റ് ചെയ്യാം. പിന്നീടുള്ളത് പറഞ്ഞാണ് ഇന്റർനാഷണൽ ക്രെഡൻഷ്യൽ അസസ്മെന്റ് സർവീസ് ഓഫ് കാനഡ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുണ്ട്. മൂന്നാമതായിട്ടുള്ളത് വേൾഡ് എഡ്യൂക്കേഷൻ സർവീസസ് എന്ന് പറഞ്ഞ സംഭവമാണ്, അല്ലെങ്കിൽ ഇത് വെസ് എന്നറിയപ്പെടും. നമ്മൾ ഇമിഗ്രേഷനുമായിട്ട് എന്തെങ്കിലും ഒന്ന് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെറിയ റിസർച്ചൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ളൊരു ഇതാണ് വെസ് എന്ന് പറയുന്നത്. അപ്പം ആ വെസ് ആണ് ഇത് വേൾഡ് എഡ്യൂക്കേഷൻ സർവീസസ് എന്ന് പറയും. അതും കനേഡിയൻ ഗവൺമെന്റ് ഇമിഗ്രേഷന് വേണ്ടിയിട്ട് ക്രെഡൻഷ്യൽ അസസ്മെന്റ് എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ അസസ്മെന്റ് നടത്താൻ വേണ്ടി ഏൽപ്പിച്ചിരുന്ന ഒരു സ്ഥാപനമാണ്. വെസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വേറൊരു സ്ഥാപനമാണ് ഇന്റർനാഷണൽ ക്വാളിഫിക്കേഷൻ അസസ്മെന്റ് സർവീസ്, അല്ലെങ്കിൽ IQAS എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ ക്വാളിഫിക്കേഷൻ അസസ്മെന്റ് സർവീസ്. ഈ ഇന്റർനാഷണൽ IQAS കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ടുള്ളത് ഇന്റർനാഷണൽ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ സർവീസ് എന്ന് പറഞ്ഞ വേറൊരു സ്ഥാപനം കൂടിയുണ്ട്. അങ്ങനെ മൊത്തം 5 സ്ഥാപനങ്ങളാണ് നമുക്ക് ഉള്ളത്. പിന്നെ ഈ അസസ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ആലോചിക്കുക, ഒരു 5 മുമ്പ് വരെയുള്ള വിത്തിൻ ഒരു 5 ലാസ്റ്റ് 5 ചെയ്ത ഒരു അസസ്മെന്റ് മാത്രമേ കനേഡിയൻ ഗവൺമെന്റ് ഇമിഗ്രേഷൻ പർപ്പസ് വേണ്ടി എടുക്കുള്ളൂ. എന്ന് മുതലുള്ള 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നാണോ എക്സ്പ്രസൻ്റ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് അതിന് മുമ്പുള്ള 5 അല്ലെങ്കിൽ അതേപോലെ തന്നെ PR അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള 5 വേണം നമ്മൾ അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഇനി എന്റെ എക്സ്പീരിയൻസിൽ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു 5 ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഉപയോഗിച്ചത് വെസ് ആണ്, അല്ലെങ്കിൽ വേൾഡ് എഡ്യൂക്കേഷൻ സർവീസ് ആണ്. ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ വെസ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കുള്ളത് 4 ഉള്ളത് വെസ്സിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെസ്സിന്റെ സൈറ്റിൽ കയറിയിട്ട് വെബ്സൈറ്റിൽ കയറിയിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങുക. ആ അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം നമ്മൾ വെസ്സിൽ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഏതൊക്കെ ക്രെഡൻഷ്യൽസ് ആണ് നമ്മൾ അസസ് ചെയ്യാൻ പോണെ, ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് അസസ് ചെയ്യാൻ പോണെന്നുള്ള ഡീറ്റെയിൽസ്, അത് എവിടെയൊക്കെ പഠിച്ചതെന്നുള്ള ഡീറ്റെയിൽസ്, യൂണിവേഴ്സിറ്റികളുടെ പേരുകളും സ്ഥാപനങ്ങളുടെ പേരുകളൊക്കെ കൊടുക്കുക. അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ പേയ്മെന്റ് നടത്തിയിട്ട് അപ്ലൈ ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെസ്സിന് എനിക്ക് ആദ്യം പറ്റിയൊരു അബദ്ധമാണ്. കാരണം ഞാനിത് ചെയ്തു തുടങ്ങിയത് മുഴുവൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വന്നു. പൈസ കൊടുത്തില്ലായിരുന്നു വായത്തിന്, അതായത് പൈസക്ക് പ്രശ്നം വന്നില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെസ്സിന് 2 വെബ്സൈറ്റുകളുണ്ട്. ഒരെണ്ണം നമ്മൾ west.org എന്ന് അടിച്ച് പോകുമ്പോൾ അതൊറ്റ വെബ്സൈറ്റ് ആണ്, പക്ഷെ അതിന് 2 കൺട്രിക്ക് വേണ്ടിയുള്ള വെബ്സ് ഉണ്ട്. ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനുള്ളതും 2 കാനഡയ്ക്കുള്ളതും. അപ്പൊ കനേഡിയൻ ഇമിഗ്രേഷൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ കാനഡ സെലക്ട് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ മുകളിൽ ആ വെബ്സൈറ്റിൽ തന്നെ ഹോം പേജിൽ തന്നെ ഉണ്ട്. അത് സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കി അപേക്ഷയ്ക്കായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് അക്കൗണ്ട് തുടങ്ങുക, നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, അതിനുശേഷം നമ്മൾ പേയ്മെന്റ് നടത്തുക. പേയ്മെന്റ് നടത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു എന്താ പറയണേ റെക്കോർഡ്സ് അക്കാദമിക് റെക്കോർഡ്സ് റിക്വസ്റ്റ് ഫോമോ അങ്ങനെ എന്താണ്ട് ഒരു പേരിലൊരു ഒരു ഫോമോ അവിടെ അവൈലബിൾ ആവും. അത് ഓരോ സ്ഥാപനത്തിൽ ഇപ്പോൾ നമുക്ക് ഒന്നിലധികം ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഓരോ സ്ഥാപനത്തിനും കൊടുക്കാൻ പറ്റിയ ഒരു ഇതുണ്ടാവും, ഒരു ഫോം നമുക്ക് കിട്ടും ഡൗൺലോഡ് ചെയ്യാൻ. ആ ഫോമിൽ ഒരു ചെറിയ റെഫറൻസ് നമ്പർ ഉണ്ടാവും ബസ്സിന്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോം നമ്മൾ നമ്മുടെ ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ട്രാൻസ്ക്രിപ്റ്റ് സംഭവങ്ങളെല്ലാം അടുത്തതായിട്ട് നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ അറ്റസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. അറ്റസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ അപേക്ഷ ഫോം, ഈ റിക്വസ്റ്റ് ഫോമും കൂടിയും നമ്മളെ യൂണിവേഴ്സിറ്റികൾ കൊടുക്കണം. സിമ്പിളായിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ BA പഠിച്ചു, ബാച്ചലർ ഓഫ് ആർട്സ് പഠിച്ചു. അപ്പോൾ എനിക്ക് അത് ഇവാലുവേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം വെസ്സിൽ കയറുന്നു, വെസ്സിന്റെ വെബ്സൈറ്റിൽ കയറുന്നു,
കനേഡിയൻ വെസ്സാണെന്ന് ഉറപ്പ് വരുത്തുന്നു. അക്കൗണ്ട് തുടങ്ങുന്നു. അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു. അപ്പോൾ നമുക്കൊരു ഈ അപേക്ഷ ഒരു റിക്വസിഷൻ ഫോം കിട്ടും. ആ ഫോം ഡൗൺലോഡ് ചെയ്യുന്നു, പ്രിൻ്റ് എടുക്കുന്നു. ഞാൻ എം ജി യൂണിവേഴ്സിറ്റി പോകുന്നു. അവിടെ നമുക്ക് എം ജി യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എൻക്വയറി ഉണ്ട്. അവിടെ പോയി ചോദിച്ച് ഞാൻ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു. കാരണം വെസ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പം വെസ്സിന് അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അവർ വേഗം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരും. അതിനൊപ്പം തന്നെ അപ്പം എന്തൊക്കെ വേണമെന്ന് പറഞ്ഞുതരും. അപ്പം അതൊക്കെ നമ്മൾ അവർ പറയണ പോലെ ഫോളോ ചെയ്തിട്ട് അത് അവിടെ യൂണിവേഴ്സിറ്റിയിൽ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ വെസ്സിൽ നിന്ന് കിട്ടിയ റിക്വസ്റ്റ് ഫോം കൂടി കൊടുക്കണം. അതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ഭാഗമുണ്ട്, യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം യൂണിവേഴ്സിറ്റിയിലേക്ക് കൊടുക്കാനായിട്ട്. അതാണ് രണ്ടാമത് ചെയ്യേണ്ട സ്റ്റെപ്പ്. അതായത് ഒന്നാമത് സ്റ്റെപ്പ് വെസ്സിൻ്റെ വെബ്സൈറ്റിൽ കാര്യങ്ങൾ ചെയ്യുന്നു. രണ്ടാമതായിട്ട് ഇതുമായിട്ട് നമ്മുടെ ഈ വെസ്സിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ ഈ ഫോമുമായിട്ട് ബാക്കി ഡോക്യുമെന്റ്സ്, അതായത് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ, എസ് എൽ സി ബുക്ക്, ഇതൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ ഏത് യൂണിവേഴ്സിറ്റിയാണോ ആ യൂണിവേഴ്സിറ്റി പോകുന്നു. വെസ്സിന് ആ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണോ അപ്ലൈ ചെയ്യേണ്ടത്, ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും പല രീതിയിലാണ് പലരും സ്വീകരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പോവാം. പ്രധാനമായിട്ട് യൂണിവേഴ്സിറ്റിയുടെ കയ്യിൽ നിന്ന് എന്താണ് വെസ് പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂണിവേഴ്സിറ്റികളിലുള്ള കൺട്രോളർ ഓഫ് എക്സാമിനർ അല്ലെങ്കിൽ രജിസ്ട്രാർ നമുക്ക് നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റുകൾ അറ്റസ്റ്റ് ചെയ്ത് ഒരു എൻവലപ്പിലാക്കിയിട്ട് ആ എൻവലപ്പ് സീൽ ചെയ്ത് സൈൻ എല്ലാം സീൽ ചെയ്ത് നമ്മളത് വേറൊരാൾ പൊട്ടിക്കാത്ത രീതിയിൽ സീൽ ചെയ്ത് സൈൻ ചെയ്തിട്ട് യൂണിവേഴ്സിറ്റി ആ ഡോക്യുമെന്റ്സ് വെസ്സിന് അയച്ചു കൊടുക്കണം. അതാണ് ബേസിക് എക്സ്പെക്ടേഷൻ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വെസ്സിന് വെസ്സ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം അത് അറ്റസ്റ്റ് ചെയ്യണം. അത് അറ്റസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കോളേജല്ല, യൂണിവേഴ്സിറ്റികളിലുള്ള അധികൃതർ, അതായത് കൺട്രോളർ ഓഫ് എക്സാമിനർ അല്ലെങ്കിൽ രജിസ്ട്രാർ അല്ലെങ്കിൽ അതേപോലെ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യത വെസ് പറയുന്ന യോഗ്യതയുള്ള ആൾ ആണ് ചെയ്യാനായിട്ട്. അതാണ് അടുത്ത സ്റ്റേജ്. ഇത് ഞാൻ പറഞ്ഞു പല യൂണിവേഴ്സിറ്റികളും പല രീതിയിലാണ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ കോവിഡ് വന്നപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും കയറി ഇറങ്ങി ഒരു സ്ഥലത്ത് പോയി അടുത്ത സ്ഥലത്ത് പോയി ഇങ്ങനെ കൊടുത്തൊക്കെ വരണം, അവർ ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി വന്നിട്ടുണ്ട്. അപ്പം കോവിഡിന് താങ്ക്സ് പറയാം. കോവിഡ് വന്ന കാരണമാണ് അങ്ങനെ ഒരു ഫെസിലിറ്റി വന്നത്. അപ്പോൾ ഓൺലൈനിലുണ്ടോ എന്ന് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുമെങ്കിൽ അത് അടയ്ക്കുക, അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്ലൈ ചെയ്യുക, എന്നിട്ട് അതുമായിട്ട് യൂണിവേഴ്സിറ്റി പോയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഇത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഈ ഡോക്യുമെന്റ്സ് കറക്റ്റായിട്ട് എം ജി അല്ലെങ്കിൽ അതാത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വെസ്സിലേക്ക് എത്തിയെന്ന് ഉറപ്പുവരുത്തുക. ഈ ഉറപ്പുവരുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്യുമെന്റ്സ് അയക്കേണ്ടത് യൂണിവേഴ്സിറ്റിയാണെന്ന് ഞാൻ പറഞ്ഞു. അത് നമ്മളല്ല അയക്കേണ്ടത്, യൂണിവേഴ്സിറ്റി നേരിട്ട് വെസ്സിന് അയക്കണം എന്നുള്ളതാണ്. പക്ഷെ ചില യൂണിവേഴ്സിറ്റികൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അവർ നമ്മളോട് അയക്കാൻ പറയും. കാരണം അതിനകത്ത് അവർക്ക് ആ സെൻഡ് ചെയ്യാനുള്ള കോസ്റ്റ് വേറെ എനിക്കറിയില്ല എന്താ കാരണം എന്ന്, അതാണെന്ന് എനിക്ക് തോന്നുന്നു. അത് അയക്കാനായിട്ട് ഇങ്ങോട്ട് അയക്കാനായിട്ട് കുറച്ച് പൈസ ചിലവുണ്ടല്ലോ, അപ്പം അതുകൊണ്ടാണോ എന്നറിയില്ല. ചില യൂണിവേഴ്സിറ്റികൾ നമ്മളോട് ചോദിക്കും. അങ്ങനെ അയക്കേണ്ടി വരികയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ആ സീൽഡ് എൻവലപ്പ് തുറക്കാൻ പാടില്ല. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് തന്നെയുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ കൊറിയറിൽ നിന്നും മാത്രമേ അയക്കാവൂ. അപ്പം ബേസിക്കായിട്ട് അവരോട് പറയുക, യൂണിവേഴ്സിറ്റിയോട് പറയുക, വെസ് പറയുന്നത് ഇങ്ങനെയാണ്, നേരിട്ട് യൂണിവേഴ്സിറ്റിനെ അയക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അയക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്, അതാണ് വെസ് റെക്കമെൻഡ് ചെയ്യുന്നത്. വെസ് എന്താ റെക്കമെൻഡ് അല്ല, അതാണ് വെസ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏകദേശം ഒരു ഒരാഴ്ചയ്ക്കാണ് എനിക്കെടുത്തത് കാനഡയിൽ എത്താനായിട്ട്. ഞാൻ ഏതോ കൊറിയർ ഏജൻസി വഴിയാണ് ചെയ്തത്, ഏതാന്ന് ഞാൻ മറന്നുപോയി. പക്ഷേ കുറച്ച് ഫാസ്റ്റായിരുന്നു, പോസ്റ്റിൽ വരാണെങ്കിൽ കുറച്ച് സമയമെടുക്കുമെന്ന് പറഞ്ഞ കാരണമാണ് ഞാൻ കൊറിയറിനെ ആശ്രയിക്കേണ്ടി വന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വെസ്റ്റിലെത്തിക്കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു മാസം എടുത്തു എനിക്ക് റിപ്പോർട്ട് റെഡി ആവാനുണ്ട്. റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, എനിക്കൊരു ഇമെയിലിൽ നമുക്കൊരു ആദ്യം അസസ്മെൻറ്റ് നടത്തിയിട്ട് വന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നീട് എനിക്ക് പോസ്റ്റലായിട്ട് അതിൻ്റെ ഒരു ഹാർഡ് കോപ്പിയും അവർ സെൻഡ് ചെയ്തു തന്നു. അതാണ് ശരിക്കും സംഭവിച്ചത്. ഈ രണ്ട് ഇമെയിലിൽ കിട്ടിയതിലും ഹാർഡ് കോപ്പിയായിട്ട് കിട്ടിയതിലും നമുക്കൊരു വെസ് റെഫറൻസ് നമ്പർ ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സ്പ്രസൻട്രി പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ.
അപ്പോൾ മൂന്ന് സ്റ്റെപ്പുകളാണ് ഉള്ളത്. ആദ്യത്തേത് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുക, രണ്ടാമത്തത് നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി IELTSനെ പറ്റി ഞാൻ പറഞ്ഞു, മൂന്നാമതായിട്ട് ഉള്ളത് എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ അസസ്മെൻ്റ് ആണ്. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തത് വെസ് ആണ്. നമുക്ക് ഏതാണോ കൺവീനിയൻ്റ്, ഏതാണോ നമ്മുടെ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതെന്ന് നിങ്ങൾ തന്നെ സെർച്ച് ചെയ്യുക, കണ്ടെത്തുക, അതിനകത്ത് ചെയ്യുക. ഒട്ടുമിക്ക സംഭവങ്ങളിലും ബേസിക് സംഭവങ്ങൾ ഇതായിരിക്കും. പിന്നെ ഒരു കാര്യം അഡീഷണൽ ആയിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ വെസ്സിനാണെങ്കിലും ഇതൊക്കെയാണെങ്കിൽ 5 വർഷം നമുക്ക് വാലിഡിറ്റിയാണ് ഉള്ളത്. അപ്പോൾ 5 വർഷത്തിനുള്ളിൽ നമ്മൾ PRന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ എൻ്റെ കേസിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ വർക്കിൻ്റെ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ സോഷ്യൽ വർക്കിന് ഇവിടെ ഏതെങ്കിലും ക്രെഡൻഷ്യൽ അസസ്മെൻ്റ് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി വെസ്സിൻ്റെ ഒപ്പം തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് സോഷ്യൽ വർക്കിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, CASW എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് സോഷ്യൽ വർക്കിൻ്റെ ക്രെഡൻഷ്യൽ അസസ്മെൻ്റ് നടത്തുന്നത്. അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ ജോലികൾക്ക് സോഷ്യൽ വർക്കറായിട്ട് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. വെസ് മാത്രം പോരാ. അപ്പം അങ്ങനെ എന്തെങ്കിലും നമ്മുടെ പ്രൊഫഷന് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി വെസ്സിൻ്റെ ഒപ്പം ചെയ്യുക. കാരണം അപ്പം നമ്മൾ 2 തവണ യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് ട്രാൻസ്ക്രിപ്റ്റ് എടുത്ത് അയക്കേണ്ട ഒരു കാര്യമില്ല. അപ്പം അങ്ങോട്ട് പോകണ ഒരു ഇത് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ അസസ്മെൻ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായത് എൻ്റെ അനുഭവങ്ങൾ. ഞാൻ പറഞ്ഞു ഞാനൊരു ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റ് അല്ല, അതിനകത്തൊരു എക്സ്പേർട്ട് അല്ല. ഇത് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത് എൻ്റെ ആപ്ലിക്കേഷൻ. അതിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് ചെയ്യുക, നിങ്ങൾ കൺസൾട്ടൻ്റ്മാരെ ആരെങ്കിലും കാണുക അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യാൻ സാധിക്കുകയോ ചെയ്യുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പുമായിട്ട് അടുത്ത വീഡിയോയിൽ.